തോമസ് ചാണ്ടിയുടെ രാജിയിൽ സി പി ഐ നിലപാടിനെതിരെ കെ ഇ ഇസ്മയിൽ രാജി വൈകിയിട്ടില്ല. ഇല്ല, നേർച്ച ആകുമെന്നല്ല, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിവക്കുമായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ രാജിവെക്കേണ്ട സമയം, അന്ന് രാജിവെക്കുമോ ഇല്ലയോ എന്ന ഒരു ആശങ്ക വന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടായത്. മന്ത്രിസഭാ യോഗ ബഹിഷ്കരണം എല്ലാ നേതാക്കളും അറിഞ്ഞല്ല, പ്രശ്നം പാർട്ടി ചർച്ച ചെയ്യുമെന്നും ഇസ്മയിൽ മനോരമ ന്യൂസിനോട്. സി പി ഐയുമായി ഇനി പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഐ എസ് എൽ ആവേശത്തിൽ കൊച്ചി, നാലാം സീസൺ വർണ്ണാഭമായ തുടക്കം. ഗാലറിയെ മഞ്ഞക്കടലാക്കി 10,000. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം തിരിവും മഴ കളി മുടക്കി. മൂന്നാർ ഹർത്താലിന്റെ പേരിലും സി പി എമ്മും സി പി ഐയും നേർക്കുനേർ. സി പി എം പിന്തുണയ്ക്കുന്ന ഹർത്താലിനെതിരെ നോട്ടീസ് ഇറക്കി സി പി ഐ. പ്രതിഷേധങ്ങളെ വകവയ്ക്കുന്നില്ലെന്ന് റവന്യൂ മന്ത്രി. ചട്ടം നടപ്പാക്കുന്ന സി പി ഐക്ക് ചേർത്തലയിൽ ചട്ടം ലംഘിച്ച് ഓഫീസ്. മൂന്നാം നില നിർമ്മിച്ചത് നഗരസഭ അറിയാതെ, നടപടിയെടുക്കണമെന്ന് സി പി എം. ദേവസ്വം നിയമനത്തിലെ മുന്നാക്ക സംവരണത്തെ ന്യായീകരിച്ച് ദേവസ്വം മന്ത്രി. മുന്നാക്കത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാക്കണം. തീരുമാനം വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ലീഗ്. വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ടത് അനാവശ്യ ഇടപെടലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ. ആഡംബര കാറിലെ വേഗപ്പാച്ചിൽ തിരുവനന്തപുരത്ത് യുവാവിന്റെ ജീവനെടുത്തു. രാജ്ഭവന് മുന്നിൽ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. സി സി ടി വി ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന്. കൊലവിളിയുമായി ക്ഷത്രിയ മഹാസഭ. റിലീസിനൊരുങ്ങുന്ന പത്മാവതിയുടെ സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിയുടെയും നടി ദീപിക പദുക്കോണിന്റെയും തലവെട്ടാൻ ആഹ്വാനം. ദീപികയ്ക്ക് സുരക്ഷ ശക്തമാക്കി. തോമസ് ചാണ്ടിയുടെ രാജി, യഥാർത്ഥത്തിൽ തോമസ് ചാണ്ടിയുടെ രാജിയോടുകൂടി രാജി നീണ്ടത് മുന്നണിയുടെ ഒരുപാട് പ്രതിച്ഛായ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയില്ലേ? നേരത്തെ ആകാമായിരുന്ന രാജി എന്തിനാണ് നീട്ടിക്കൊണ്ടുപോയത്? ഇല്ല, നേരത്തെ ആകാമെന്നല്ല, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിവക്കുമായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ രാജിവെക്കേണ്ട സമയം, അന്ന് രാജിവെക്കുമോ ഇല്ലയോ എന്ന ഒരു ആശങ്ക വന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടായത്. അത് എൽ ഡി എഫിനെ ഒന്നും ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല, എൽ ഡി എഫിനെ ഒന്നും ബാധിക്കാനും പോകുന്നില്ല. സി പി ഐ സി പി എം തമ്മിൽ ഇതിൻ്റെ പേരിലുള്ള യാതൊരു അലോസരം ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ ചില മനസ്സിൽ ചിലരുടെ മോഹങ്ങൾ ഉണ്ടാക്കുന്ന ഓളങ്ങളല്ലാതെ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ സി പി ഐയുടെ 4 മന്ത്രിമാർ മാറി നിന്ന പ്രതിഷേധ രീതി ശരിയായെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശരിയാണോ തെറ്റാണോ ഞാൻ എൻ്റെ പാർട്ടിയല്ലേ ചെയ്തത്, പിന്നെ ഞാനത് ശരിയാണോ തെറ്റാണോ പറയുന്ന രീതിയിൽ വല്ല അർത്ഥമുണ്ടോ? കുറ്റക്കാരൻ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി, അല്ല കുറ്റക്കാരൻ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റം ചെയ്യാത്തവർ മാറി നിൽക്കുന്ന ആ നടപടി ശരിയാണോ? കുറ്റക്കാരനതിൽ കുറ്റക്കാരനായ മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ പാടില്ലാത്ത ഒരാളതിൽ പങ്കെടുക്കുന്നു എന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. അതിൻ്റെ ശരി തെറ്റുകൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും മുതിർന്ന നേതാവ് എന്നല്ല, താങ്കൾക്ക് അതിനോട് പൂർണ്ണ യോജിക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വരുത്താനൊന്നും നിങ്ങൾ ശ്രമിക്കണ്ട. പാർട്ടിക്കകത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വരുമോ? സ്വാഭാവികമായിട്ടും വരുമല്ലോ, പാർട്ടിയിലെല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലോ. അതുകൊണ്ട് അവിടെ ചർച്ചയ്ക്ക് വരും. അതിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. നമസ്കാരം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന അസാധാരണ രാഷ്ട്രീയ നീക്കത്തിലും അതുവഴിയുള്ള രാജി സമ്മർദ്ദത്തിലും സി പി ഐ ഒറ്റക്കെട്ടായിരുന്നുവെന്ന് ഇനി പറയരുത്. ഇതാ മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ പറയുന്നു, രാജി വൈകിയിട്ടില്ല, അതിനുള്ള സാഹചര്യം പരുവപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തിനായിരുന്നു സി പി ഐയുടെ ആ മിന്നൽ നീക്കം? ഏത് താല്പര്യമാണ് സി പി ഐയെ നയിച്ചത്? കെ ഇസ്മയിലിൻ്റെ വെളിപ്പെടുത്തൽ ആ പാർട്ടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ടോ? സ്വാഗതം കൗണ്ടർ പോയിന്റിലേക്ക്. സി പി എമ്മിൽ നിന്ന് എ എൻ ഷംസീർ എം എൽ എ, കോൺഗ്രസിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ, രാഷ്ട്രീയ നിരീക്ഷകരായ ഭാസുരേന്ദ്രബാബു, സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ ഭാസുരേന്ദ്രബാബു, എന്താണ് കെ ഇസ്മയിൽ പറയുന്നതിൻ്റെ അർത്ഥം? ശ്രീ ഭാസുരേന്ദ്രബാബു, താങ്കളോടാണ് ചോദ്യം. തന്നെ എനിക്ക് ഈ കെ ഇസ്മയിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കത് വ്യക്തമായി കേൾക്കാനാകുന്നില്ല. ശ്രീ ഭാസുരേന്ദ്രബാബു, ഞാൻ ചോദിക്കുന്നത് കെ ഇസ്മയിൽ ഇപ്പം ഈ തുറന്നു പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിന് വലിയ നാനാർത്ഥങ്ങളൊന്നും നാം കൽപ്പിക്കേണ്ട. സി പി ഐയിലും ആ മൂവ് അത്രത്തോളം ശാസ്ത്രീയമോ അടവുപരമായി ശരിയായിരുന്നുവോ എന്ന സന്ദേഹങ്ങൾ ഉണ്ടോ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. കാരണം ക്യാബിനറ്റ് പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് ശരിയോ തെറ്റോ എന്ന ധാരണ പൊതുവിൽ വന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അനുരണനം സി പി ഐയിലും ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് ഇസ്മയിലിൻ്റെ അക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ടാകാം. സുനിൽകുമാർ മന്ത്രിക്ക് അങ്ങനെയുണ്ട് എന്ന് കേൾക്കുന്നു. അത് അവരുടെ പാർട്ടിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. ഒപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ ഒരു കാര്യമായി അത് കാണേണ്ടതില്ല എന്ന പിണറായി വിജയൻ്റെ ആദ്യ ദിവസത്തെ തന്നെ പ്രതികരണം അത് തുടരാനാണ് പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും വാർത്ത വന്നിരിക്കുന്നു. അതുകൊണ്ട് ഗൗരവതരമായ ഒരു പ്രമേയമായി, ഒരു ചർച്ചാ പ്രമേയമായി വലിയ ദിവസങ്ങളോളം അതിന് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും ശ്രീ ഭാസ്കര ബാബു, അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും സി പി എമ്മും സി പി ഐയും ശ്രമിക്കുന്നുണ്ടാവില്ല. പരമാവധി സംയമനം പാലിച്ച് തന്നെയാണ് ഈ പരസ്പര വിമർശനങ്ങൾ അത് പരസ്യമായി തന്നെ ഇന്നലെ പ്രകടമാക്കിയതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, രണ്ട് പക്ഷം അതിലുണ്ട്. ഇന്ന് ജനയുഗത്തിൻ്റെ മുഖ പേജ് താങ്കൾ കണ്ടു കാണുമല്ലോ, രണ്ട് പക്ഷം. എൽ ഡി എഫിനായ ഒരു പക്ഷമല്ല, സി പി എമ്മിനൊരു പക്ഷം, സി പി ഐക്കൊരു പക്ഷം. അപ്പോൾ മുന്നണിക്ക് രണ്ട് പക്ഷം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പശ്ചാത്തലത്തിൽ സി പി എം പറയുന്നതാണ് മന്ത്രിസഭ ബഹിഷ്കരണം ആയിരുന്നില്ല ശരി, രാജിയെക്കുറിച്ച് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല, അങ്ങനെ അവിശ്വസിച്ചെങ്കിൽ അത് ഒരു മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്നതടക്കം സി പി എം പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ സി പി ഐയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ല, ഞാനത് പറയുന്നത്, ഞാനത് കാണുന്നത് ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ച വലിയ വാർത്താ കോലാഹലങ്ങളുണ്ട്, അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. ആ കോലാഹലത്തിൻ്റെ പൊതു അവസ്ഥയിലേക്ക്, പൊതു പ്രവാഹങ്ങളിലേക്ക് ഒരുപക്ഷെ വീണുകൊടുക്കാതിരിക്കണമായിരുന്നു എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്. അതിൽ പെട്ടുപോയുന്ന ഒരവസ്ഥയിൽ രാവിലെ 9 മണിക്ക് ഒരു കത്ത് കൊടുക്കുന്നു, അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് പരിഹരിക്കാവുന്ന കാര്യമായിരുന്നു. കോടിയേരി പറയുന്നത് പോലെയാണെങ്കിൽ തലേ ദിവസം രാത്രി കാനൻ രാജേന്ദ്രനെ വിളിച്ച് നാളെ രാജിയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതായി പ്രസ്താവിക്കുന്നു. കാനം അതേ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഒരു അനാവശ്യ തത്രപ്പാട് ആ കാര്യത്തിൽ വേണ്ടിയിരുന്നില്ല എന്നതാണ് പൊതുവായി എനിക്ക് തോന്നുന്നത്, എത്തിച്ചേരാവുന്ന ഒരു ധാരണ. സാവധാനഗതിയിലാണെങ്കിലും സി പി ഐ അത്തരമൊരു സമീപനത്തിലേക്ക് അവരുടെ ചർച്ചകൾക്ക് ശേഷം എത്തുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശ്രീ വാസുദേവ ബാബു, അതിനർത്ഥം വലിയൊരു തെറ്റ്, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു തെറ്റ് ചെയ്തതാണ് ഞങ്ങളെന്ന് ആ പാർട്ടിക്കൊടുവിൽ അംഗീകരിക്കേണ്ടി വരുമെന്നാണ്. അത് പക്ഷേ പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ കെ ഇസ്മയിലിന് അങ്ങനെ അഭിപ്രായം ഉണ്ടാകാം, അതിനർത്ഥം പാർട്ടി നിലപാട് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ ആകണമെന്നില്ല. ഞാനത് വേറൊരു ആംഗിളിലൂടെയാണ് കാണുന്നത്. അയ്യപ്പദാ, ക്യാബിനറ്റ് യോഗം പോലെ ഒരു യോഗത്തെ വെച്ച് ആ നിലയ്ക്ക് ബെറ്റ് ചെയ്തത് ശരിയായില്ല എന്ന് ചിന്തിക്കുന്ന, ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം അതിൽ ഉണ്ടാകും, അവരത് പറയുകയും ചെയ്യും. അതിനകത്ത് കൗതുകകരമായൊരു കാര്യം പറയട്ടെ, ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എപ്പോഴും സി പി ഐ സി പി എമ്മിനെയാണ് തീവ്രവാദ പാർട്ടിയായിട്ട് വിലയിരുത്തിയിട്ടുള്ളത് മുമ്പ് തന്നെ. അതെ, ഇപ്പോൾ ഇതാ തിരിച്ച് സി പി എമ്മിന് തീവ്രവാദ സ്വഭാവത്തിൽ സി പി ഐ പ്രതികരിച്ചു എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ കൗതുകമുണ്ടാകുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ഒന്നും അതേമാതിരി ഉപ്പുതൂണ് പോലെ നിൽക്കുന്നില്ല എന്നുകൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായും രസകരമായ ഒരു പ്രതികരണം കൂടിയാണ്. താങ്കൾക്ക് തിരിച്ചു വരാം. ശ്രീ എൻ ഷംസീർ, കെ ഇസ്മയിൽ പറയുന്നതിന് എങ്ങനെ കാണാനായിരിക്കും സി പി എം താല്പര്യപ്പെടുന്നത്? ഇവിടെ ബഹുമാനനായ കെ ഇസ്മയിൽ സി പി ഐയുടെ കേരളത്തിലെ വളരെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹം നടത്തിയ ഇന്നത്തെ അഭിമുഖ പ്രകടനം, അദ്ദേഹം നടത്തിയ ഇന്നത്തെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രതികരണമായിരുന്നു. ഒരു കാരണവശാലും സി പി ഐ അന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് സി പി ഐ അത്തരമൊരു ഇമച്ചുവർ സ്റ്റാൻഡ് എടുത്തതെന്ന് എനിക്കറിയില്ല. അന്ന് തന്നെ ഡിസ്കഷനകത്ത് നവംബർ 15 രാത്രി ഞാൻ ഇതേ ചാനൽ ഡിസ്കഷനകത്ത് പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞു ഇമച്ചുവർ ഡിസിഷൻ ആയിപ്പോയി. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി വളരെ ക്ലിയറായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് കഴിയുമ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് വ്യക്തതകൾ വരുത്താൻ കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണ് തോമസ് ചാണ്ടിയുടെ രാജി വൈകിയാൻ ഇടയായത്? രാവിലെ 10:30 മുമ്പ് രാജിവെക്കാൻ അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ ആധികാരികമായി പറഞ്ഞു. സി പി ഐക്കകത്ത് ഡിഫറൻസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. സുനിൽകുമാറിന് ഡിഫറൻസ് ഉണ്ട് എന്ന് ചില ചാനലുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം ഒരു കാഡർ പാർട്ടിയുടെ സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ പാർട്ടി തീരുമാനം അനുസരിക്കേണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടാവുക, അബ്സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും സി പി ഐ നേതൃത്വം ഇത് പുനർവിചിന്തനത്തിന് വിധേയമാകും. സി പി എമ്മും സി പി ഐയും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കും. അത് കണ്ടാരും കൊതിക്കണ്ട. നമ്മളിപ്പോഴുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ
ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ട് ഇതാ മുന്നണി പൊളിയാൻ പോകുന്നു എന്ന് ആരെങ്കിലും കാത്തു നിൽക്കുന്നുവെങ്കിൽ അത്തരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസം രണ്ട് പാർട്ടികളായതുകൊണ്ട് സി പി എമ്മും സി പി ഐയും തമ്മിൽ വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ഒരു ദിവസം രാവിലെ വർഷങ്ങൾക്ക് മുമ്പാണ്, താങ്കൾക്കും അറിയാം, സി പി എം നിലപാട് വ്യക്തമാക്കുന്നു, തൊട്ട് പിന്നാലെ അന്തരിച്ച സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുന്നു, വലിയ വാഗ്യുദ്ധങ്ങളൊക്കെ നടന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട് അന്നും. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ ഇരു പാർട്ടികളും അനുവദിച്ചിട്ടില്ല, പക്വതയോടെ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും കോടിയേരി ബാലകൃഷ്ണൻ ഈ വാർത്താ സമ്മേളനം നടത്തി തൊട്ട് പിന്നാലെ ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി സി പി ഐ കൊടുത്തെങ്കിലും ഇതൊക്കെ ഞങ്ങൾ തന്നെ തീർക്കുന്ന പ്രശ്നമാണെന്ന് പറയാൻ ഇരു പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ നമുക്ക് വ്യക്തത വരേണ്ട ഒരു കാര്യം, ഇത് രണ്ട് പക്ഷമാണ്, ഒരു മുന്നണിയിൽ തന്നെ രണ്ട് പക്ഷം ഉണ്ടായിക്കഴിഞ്ഞു. അതിൽ സി പി എം എടുക്കുന്ന നിലപാടാണ് ശരിയെന്ന് സി പി ഐ കൂടി അതിലൊരു വിഭാഗമെങ്കിലും എണ്ണമെത്രയോ ആവട്ടെ അവരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതികരണമാണോ ഇസ്മായിലിൻ്റേത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സി പി ഐയുടെ കേവലം സി പി ഐയുടെ മുതിർന്ന നേതാവായ കെ ഇസ്മയിലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചില പേരുകൾ കൂടി എനിക്കറിയാം. ആ പേരുകൾ കൂടി നിങ്ങൾ സമീപിച്ചാൽ ഇതേ അഭിപ്രായം, സമാന അഭിപ്രായം നമുക്ക് ലഭിക്കും. പേര് ഞാൻ പറയില്ല. നിങ്ങളൊന്ന് നിങ്ങളുടെ മാധ്യമ ബ്യൂറോയെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റുകളെ കൊണ്ട് ചില ആളുകളൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ, സി പി ഐക്കകത്ത് ഡിഫറൻസ് ഒപ്പീനിയൻ ഉള്ള ആളുകൾ ആരാണെന്നൊക്കെ. ഒന്ന് അവരെ പോയി കണ്ടാൽ അവരും പറയും, ഉറപ്പുണ്ട്, സണ്ണിക്കുട്ടിച്ചേട്ടൻ ചിരിക്കുന്നുണ്ട്, വളരെ ക്ലിയർ ആണ്, അദ്ദേഹത്തിനും അറിയാം ആളുകൾ ആരാണെന്നുള്ളത്. അപ്പം വളരെ ക്ലിയറായി സി പി ഐക്കകത്ത് ഇതിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നറിഞ്ഞാൽ. പക്ഷേ സി പി ഐക്കകത്ത് ഡിഫറൻസ് വരാൻ കാരണം ഇത് തെറ്റാണ്, ഇത്തരം ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കാൻ അതിന് മാത്രം കാരണം എന്താണ്? ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യ യോഗത്തിനകത്ത് വന്ന് പറയാം, യോഗത്തിനകത്ത് വന്ന് പറഞ്ഞു പോകുന്നതല്ല സ്വീകരിക്കാം. അതൊന്നും സ്വീകരിക്കാതെ ഒരു ഫൈൻ മോർണിംഗിൽ 9 മണിക്ക് ക്യാബിനറ്റ് യോഗം ചേരുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ, ക്യാബിനറ്റ് യോഗം ചേരുന്ന മുറിയും ഈ ചന്ദ്രശേഖരന്റെ മുറിയും അപ്പുറത്തിപ്പുറത്തുമാണ്, അത്തരം ഒരു മുകളിലും താഴെയുമാണ്. ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യം എന്തായിരുന്നു? മുന്നണിക്കകത്ത് സി പി എമ്മിന്റെ ഇമേജ് തകരുമ്പം മുന്നണി ആകെ തകരില്ലേ? സി പി ഐക്കായി ഒരു ഇമേജ് ഉണ്ടാവും, ഇമേജ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു നിലപാട് സി പി ഐ സ്വീകരിച്ചത് വളരെ ഇമ്മച്ചോർ ആണെന്നുള്ള നിലപാട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അത് തിരുത്താൻ സി പി ഐ ദേശീയ നേതൃത്വനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം മറ്റു ചിലരെ കണ്ട അവരും ഇത് പറയുമെന്ന്. അങ്ങനെ സി പി എമ്മിനോട് അങ്ങനെ സി പി എം നേതാക്കൾ തന്നെ സംസാരിക്കുമ്പോൾ അങ്ങനെ അഭിപ്രായം സി പി ഐ എന്ന് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശയവിനിമയം ഏതെങ്കിലും തരത്തിലൊക്കെ നടന്നിട്ടുണ്ടോ? എല്ലാ കാര്യവും എല്ലായിടത്തും പറയാൻ പറ്റില്ലല്ലോ. അയ്യപ്പദാസ് വേണ്ട, വെളിപ്പെടുത്തണ്ട, ഞാൻ എല്ലാ കാര്യവും എല്ലായിടത്തും പറഞ്ഞാൽ പിന്നെ ഞാനും സി പി ഐ പോലെ ആയി പോകുമല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഈ അഭിപ്രായം നിങ്ങൾ സി പി ഐയുടെ ചില നേതാക്കന്മാരെ കണ്ട് ചോദിച്ചാൽ ഇതേ അഭിപ്രായം ഉണ്ടാകാം. ആ അഭിപ്രായം അതിനകത്തുള്ള എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് ആഭ്യന്തര വൈരുദ്ധ്യത്തിന്റെ ഭാഗമല്ല, മറിച്ച് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം സി പി ഐക്ക് അകത്തുണ്ട്. ഈ നിലപാട് ഇത്രയും ഒരു അഗ്രസീവ് സ്റ്റെപ്പ് എടുക്കേണ്ട നില സാധ്യത ഇവിടെ ഉണ്ടോ? കേരളത്തിൽ അത്തരം ഒരു അഗ്രസീവ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ടോ? സി പി എമ്മും സി പി ഐയും തമ്മിൽ പറഞ്ഞാൽ തീരാത്ത ഒരു കോർ കമ്മിറ്റിയുടെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല. ഒരു കാര്യം ആ ചിന്തയാണ് ശരിയെന്ന് പ്രേരിപ്പിക്കാൻ തോന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഈ രാജി ഇപ്പൊ കെ ഇസ്മായിൽ തന്നെ പറയുന്ന എന്താണ്, ഒരു രാജി ഇങ്ങനെ പരിവപ്പെട്ട് വരുന്ന സാഹചര്യമാണ്, അതായത് ഈ ദിവസത്തിനപ്പുറം മന്ത്രിസഭയിൽ ഇരിക്കാൻ യോഗ്യനല്ല ഈ വ്യക്തി എന്ന് തീരുമാനിക്കപ്പെടുന്ന സമയമാണ്. അങ്ങനെ തീരുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയോട് ശരി നിങ്ങളൊന്ന് മാറി നിൽക്കൂ, നിങ്ങൾ എന്തായാലും തുടർന്ന് വരാൻ പോകുന്ന ആളല്ലോ എന്ന് പറയേണ്ടത് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഉത്തരവാദിത്വം സി പി എം ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം കെ ഇസ്മായിലിനെ പോലെ ആര് വെളിപ്പെടുത്തിയാലും ബാക്കിയാവില്ലേ? ഞാൻ ചോദിക്കുന്ന ഒരാൾ ക്യാബിനറ്റിൽ നിന്ന് പോകാൻ തീരുമാനമാവുന്നു, എന്തുകൊണ്ട് അയാൾക്ക് ഒരു ഹോണറബിൾ എക്സിറ്റ് കൊടുത്തുകൂടാ? ഒന്ന് ആ യോഗത്തിനകത്തുകൾ വന്നിരുന്നാൽ എന്താണ് അബദ്ധം സംഭവിക്കാൻ പോകുന്നത്? യോഗത്തിനകത്ത് വന്നിരുന്നിട്ട് എന്റെ കൊളീഗ്സിനോട് അഭിപ്രായം പറഞ്ഞു, മുന്നണിക്കകത്ത് പ്രശ്നം വന്നു, ഒരു ഹോണറബിൾ, ഒരു അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലേ, മന്ത്രിയായപ്പോൾ അല്ലല്ലോ കൈയേറ്റം ചെയ്തത്, മുമ്പുള്ളതാണല്ലോ. ഇനി അതിന്റെ ചരിത്രം തേടിപ്പോകുമ്പോൾ പലരും പ്രതികളായി മാറുമല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോവണ്ട. ഒരു ക്യാബിനറ്റിനകത്ത് ഇരിക്കുന്ന കൊള്ളി, ക്യാബിനറ്റിനകത്ത് 21 പേരടങ്ങുന്ന ഒരു ടീം നല്ല ഐക്യത്തിൽ പോകുന്നു, ആ ടീമിൽ നിന്നും ഒരാൾ രാജിവെച്ച് പോകേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. ആ ഉരുത്തിരിഞ്ഞു വന്നാൽ എന്തുകൊണ്ട് അയാൾക്ക് ഒരു ഹോണറബിൾ എക്സിറ്റ് കൊടുത്തുകൂടാ? ഇതെന്റെ ഒരു ചോദ്യമാണ്. ആ ഹോണറബിൾ എക്സിറ്റിന് വേണ്ടി ഒരു ക്യാബിനറ്റ് യോഗം, അതിനകത്ത് വന്നിരുന്ന് ഒരു ഹോണറബിൾ എക്സിറ്റ് അയാൾ അദ്ദേഹത്തിന്റെ പോലും മനസ്സിന് വേദനിപ്പിക്കാതെ പോവാല്ലോ. പകരം
ഇത് മുന്നണിക്കും നേരത്തെ കോടിയേരി പറഞ്ഞതുപോലെ ഇത് ആർക്കാണ് വടി ഇട്ട് കൊടുത്തത്? ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിങ്ങനെ രഹസ്യമായി നടത്തേണ്ട ഒന്നാണോ? എല്ലാവരോടും പറഞ്ഞ് ക്യാബിനറ്റ് കൂടിയാ പോരെ? ഞങ്ങൾ അറിയിക്കണ്ട, മാധ്യമങ്ങൾ അറിയിക്കണ്ട, ജനത്തെ അറിയിക്കണ്ട? ആ ക്യാബിനറ്റ് യോഗത്തിനകത്ത് വന്നിരുന്ന അന്നേരം അദ്ദേഹം പറയുമല്ലോ ഇങ്ങനെ എക്സിറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയുന്ന കാര്യമില്ല, അയ്യപ്പദാസ് അറിയാത്ത, അയ്യപ്പദാസ് മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? അയ്യപ്പദാസിന് അറിയില്ലേ 15-ാം തീയതി രാജി വരും എന്നുള്ളത്? എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന പാനലിനകത്ത് താരതമ്യേന രാഷ്ട്രീയത്തിലെ ഏറ്റവും ജൂനിയറാണ്, താരതമ്യേന ഏറ്റവും ജൂനിയറാണ്. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നവംബർ 14-ാം തീയതി ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് നേരെ എറണാകുളം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ നിങ്ങളുടെ കോൺവേ സംഘം പോയി മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി വളരെ ക്ലിയറായി പറഞ്ഞു, ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തീരുമാനം ഉണ്ടാകും എന്നുള്ളതാ. അതിന് ഇന്നലെ ക്ലിയർ സ്വകാര്യ കോടിയേരി പറഞ്ഞു അവർ എറണാകുളത്താണ് ഉണ്ടായത്. ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന തോമസ് ചാണ്ടിയെ മടക്കി വിളിച്ചു ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ദേശീയ നേതൃത്വമായി ഞങ്ങൾ കൗണ്ടർ പോയിന്റ് ഒക്കെ ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്താണ് തോമസ് ചാണ്ടിയുടെ പ്രതികരണം വരുന്നത്. മറ്റു സർക്കാരിൽ നിന്ന് മുഖ്യമന്ത്രി വൈകിട്ട് പറഞ്ഞതല്ലാണ്ട് വേറെ ആരുമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? 90% പ്രശ്നങ്ങളും തീർന്നെന്നാണ്. ഞാൻ അങ്ങനെ രാജിവെക്കൊന്നുമില്ല, കോടതി ഉത്തരവിൽ പോലും അങ്ങനെ പരാമർശമുണ്ടെങ്കിൽ കാണട്ടെ എന്നിട്ടെന്നാണ്. അപ്പൊ നമുക്ക് മുന്നിൽ കിട്ടുന്ന പ്രതികരണം എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അതൊട്ടും അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ നാക്കാണല്ലോ അദ്ദേഹത്തെ ഈ കോലത്തിൽ എത്തിച്ചത്, ആ നാക്കാണല്ലോ അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കൃത്യമായി ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. വികാരപരമായി പൊളിറ്റീഷ്യൻസ് ഒരിക്കലും വികാരപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അദ്ദേഹം വൈകാരികമായി കാര്യങ്ങളെ കണ്ടു. അത് മാത്രമല്ല, നിങ്ങളുടെ പത്രം മനോരമയാണല്ലോ നിങ്ങളുടെ പത്രം, ആ പത്രത്തിനകത്ത് ഞാൻ വായിച്ചല്ലോ എൻ സി പി നേതൃത്വം 4 ദിവസം സമയം ചോദിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞു പറ്റില്ല, അത് ഇന്ന് തന്നെ വേണം എന്ന് നിങ്ങൾ പറഞ്ഞ ദേശാഭിമാനിയല്ലോ കേട്ടോ. മനോരമ പത്രം വായിച്ച അറിവ് എനിക്കുള്ളത്, ആ അറിവ് വെച്ചാൽ ഞാനിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പം വളരെ മനോരമ കൂല വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. 16-ാം തീയതിത്തെ മനോരമ പത്രം ഞാൻ വായിച്ചു ഇന്നലത്തെ പത്രം. ആ ഇന്നലത്തെ പത്രത്തിനകത്ത് വളരെ ക്ലിയർ ആയ ഒരു ബോക്സ് ന്യൂസ് ഉണ്ട്, 4 ദിവസം NCP നേതൃത്വം പാർട്ടി CPIM സംസ്ഥാന സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പറ്റില്ല, കർശനമായ നിലപാട് സ്വീകരിച്ചു, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാവണം. അപ്പൊ ആ ഒരു തീരുമാനം വരുന്നവരെ കാത്തു നിൽക്കാമായിരുന്നു. അതിന് പുറത്ത് ഒരു ഇമേജ് ബിൽഡിംഗ് പ്രോസസിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാം നന്മയുടെ പ്രതീകം, നിങ്ങൾ തിന്മയുടെ ഭാഗം. നന്മയും തിന്മയും വരുമ്പം എല്ലാവർക്കും കൊള്ളും. ഇടതുപക്ഷ CPIM മാത്രമായി CPI ആണ് യഥാർത്ഥ മാതൃകാ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന മട്ടിലാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ പ്രതികരണങ്ങളൊക്കെ. ഇതാ കേൾക്കൂ, ആ പറഞ്ഞത് മാത്രമല്ല, CPIയിൽ ഒരു പ്രബല വിഭാഗം ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് ഇന്ന് കെ ഇസ്മായിൽ പറയുന്ന പോലെ. അയ്യപ്പദാസെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷംസീർ SFIയുടെ നേതാവായിരുന്നു, DYFI നേതാവാണ്. അദ്ദേഹം നിയമസഭയിൽ പുതുമുഖമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് അനുഭവ സമ്പത്ത് കുറവാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരിൽ ഏറ്റവും കുറച്ച് അനുഭവ സമ്പത്തുള്ള ഒരാളെന്ന നിലയ്ക്കായിരിക്കാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം. ഞാനും ബാക്കിയുള്ളവരെല്ലാം ഇതിനകത്ത് ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ്. അനുഭവം ഗുരു തഥൈവ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ശ്രീ ഷംസീർ ഇസ്മയിലിനെ മഹത്വവൽക്കരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെ അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഇനിയും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തിയാൽ കൂടുതൽ അതിന് സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പുറത്തോട്ടും വരാം. ഇപ്പുറത്തോട്ട് കേരളത്തിൻ്റെ നിരവധി വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന, ഇന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിരിക്കുന്ന അച്യുതാനന്ദൻ പറഞ്ഞു ഈ തോമസ് ചാണ്ടിയെ ചവിട്ടിപ്പുറത്താക്കണമെന്നാണ്. നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ പുറത്ത് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പാർട്ടിക്കകത്തും സമാനമായ ചിന്താഗതിയുണ്ട്. അനാവശ്യമായി മുഖ്യമന്ത്രി ഇങ്ങനെ ഒരവസരം തോമസ് ചാണ്ടിക്ക് കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമെന്നതിനെ സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗത്തിന് വളരെ അസ്വസ്ഥതയും അസംതൃപ്തിയും ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഭാഗമായി ഇപ്പുറത്തും നിങ്ങൾ ഒരു ഒരു നിരീക്ഷണം നടത്തിയാൽ അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്തുകൊണ്ട്, എന്തിൽ വേണ്ടി തോമസ് ചാണ്ടിക്ക് ഇത്രയേറെ അവസരങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രി കൊടുക്കുന്നുവെന്ന് നമ്മുടെ ഒരു കാര്യം പറയാം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുലർത്താനോ ഇത് തകർക്കണമെന്നോ UDFന് ആഗ്രഹമില്ല.
ഞങ്ങൾ അത്തരം നീക്കങ്ങൾ നടത്തില്ല. അഞ്ചു കൊല്ലം ഈ ഗവൺമെന്റ് ഭരിക്കണം, ഐക്യത്തോടെ പോകണം, കൂട്ടുത്തരവാദിത്വം വേണം, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഈ കെ ഇസ്മായിൽ പറയുന്ന അഭിപ്രായത്തിൻ്റെ അർത്ഥം എന്താണ്? ആ പാർട്ടിയിലും അപ്പോൾ ഇതൊരെടുത്ത ചാട്ടമായോ? മുഖ്യമന്ത്രി അവിശ്വസിച്ചോ? അത്ര തീവ്ര സ്വരം നേരത്തെ ശ്രീ ഭാസ്വന്ദ്ര ബാബു ഉപയോഗിച്ചൊരു വാക്കുതാങ്കലും കേട്ടല്ലോ. അത്തരമൊരു സമീപനത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നവർ ആ പാർട്ടിയിലുണ്ട്. അപ്പോൾ സി പി ഐ ആണ് ഇത് ഇവിടുത്തെ തിരുത്തൽ ശക്തി എന്ന് പറയുന്ന കോൺഗ്രസ് അപ്പോൾ ഈ വാദം കൂടെ കേൾക്കണം. അയ്യപ്പദാസേ, എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയാൻ അവസരം തരിക? നിങ്ങൾ മറ്റാരും സംസാരിച്ചപ്പോൾ ഇന്റർവ്യൂ ചെയ്തില്ലല്ലോ. രണ്ടുപേരെ ഒരേ ഭാഗത്തുനിന്ന് സമയം കൊടുത്തു, അവർക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതല്ല. നിങ്ങൾ ഞാൻ സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമല്ലോ. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം വിഷയത്തിൽ നിന്ന് പുറത്താണ്. അതേ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇസ്മയില് പറഞ്ഞതിനെ മഹത്വവൽക്കരിച്ചപ്പോ മറുഭാഗത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ പരിണിതപ്രജ്ഞനായ നേതാവ് അച്യുതാനന്ദനാണ് പറഞ്ഞത് ഇയാളെ ചവിട്ടി പുറത്താക്കണം. ആ അഭിപ്രായത്തിന് ഇപ്പുറത്ത് മുൻതൂക്കമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഡൽഹിക്ക് പോയി, അവിടെ ചെന്നു, അവൈലബിൾ പോളിംഗ് ബ്യൂറോ യോഗം വിളിച്ചു. ആ അവൈലബിൾ പോളിംഗ് ബ്യൂറോ യോഗത്തിൽ സീതാറാം യെച്ചൂരി പങ്കെടുത്തില്ല. കാരണം അത് അവൈലബിൾ ആണ്, അദ്ദേഹം അവൈലബിൾ അല്ല. അവൈലബിൾ പോളിംഗ് ബ്യൂറോയുടെ തീരുമാനം പത്രക്കാരെ അറിയിക്കാൻ കോടിയേരിയെ ചുമതലപ്പെടുത്തി. കോടിയേരി വളരെ മനോഹരമായി പത്രക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു. ഉരുളക്കുപ്പേര് പോലെ ശ്രീ കാനം രാജേന്ദ്രന്റെ മറുപടി വന്നു, ആരുടെ? പ്രകാശ് ബാബുവിലൂടെ. അപ്പൊ സ്വാഭാവികമായി ഇന്ന് രണ്ട് പത്രത്തിൽ രണ്ട് കാര്യം വന്നു. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഞാൻ വായിച്ചു, ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ വായിച്ചു. അപ്പൊ ഒരു കാര്യം രണ്ട് എഡിറ്റോറിയൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കാരണവശാലും സി പി എമ്മിന്റെ മുമ്പിൽ സി പി ഐ കീഴടങ്ങാൻ തയ്യാറില്ല. അവരെടുത്ത തീരുമാനത്തിൽ അവർ അടിയുറച്ചു നിൽക്കുന്നു. അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചത് മുഖ്യമന്ത്രിയാണ്. അസാധാരണമായ സാഹചര്യം മുഖ്യമന്ത്രി സൃഷ്ടിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു അസാധാരണ സാഹചര്യം അവർ സൃഷ്ടിച്ചു കൊടുത്തു. അതാണ് ഒരു മിനി ക്യാബിനറ്റ് തൊട്ടടുത്തു കൂടിയത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം അറിയുന്നവരാണ് ജനങ്ങൾ, എല്ലാം കാണുന്നവരാണ് ജനങ്ങൾ, എല്ലാം കേൾക്കുന്നവരാണ് ജനങ്ങൾ. ഇത് ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം, ധാർഷ്ട്യം, മുഖ്യമന്ത്രിയുടെ സ്വേച്ഛാധിപതിപരമായ നടപടി, ആ നടപടി സി പി ഐ അംഗീകരിക്കില്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇക്കാര്യത്തിൽ അവർ തയ്യാറല്ല. എടുത്ത തീരുമാനം തീരുമാനമാണ്, അതിൽ അടിയുറച്ചു നിൽക്കുന്നു. ഒരിഞ്ച് അവർ പിന്നോട്ട് പോകില്ല. കാരണം അവർ പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. ഇത്തരം ഒരു വലിച്ചു നീട്ടൽ, കോടതി ഹർജി പിൻവലിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു, ദന്തഗോപുരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു, മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഹർജി കൊടുക്കാൻ പറഞ്ഞു, കളക്ടറെ പോയി കാണാൻ പറഞ്ഞു. ഇന്ന് വരെ ഒരു കോടതിയുടെ ചരിത്രത്തിൽ ഞാൻ താങ്കൾക്ക് തിരിച്ചറിയാം. ശ്രീ രാജമോഹൻ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇവിടെ ഈ കെ ഇസ്മായിലിന്റെ ഈ പറച്ചിൽ സി പി ഐയുടെ ഒരു മൊത്തത്തിലുള്ളൊരു വാദമുണ്ടല്ലോ, അതിനെ ദുർബലമാക്കുന്നുണ്ടോ? ഏത് വാദത്തെയാണ് അയ്യപ്പ ഉദ്ദേശിച്ചത്? അതായത് സി പി ഐ ഓർച്ചാണ് അക്കാര്യത്തിൽ, അതായിരുന്നു അവരെടുക്കേണ്ട രാഷ്ട്രീയ ദൗത്യം എന്നാണല്ലോ സി പി ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ അയ്യപ്പ, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ സി പി ഐയുടെ ഒരു പ്രതിനിധി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. അവരുടെ ഒരു നടപടി, അവരെടുത്ത ഒരു നിലപാടിനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്രതിനിധി കൂടെ ഉണ്ടായിരിക്കുന്നത്. ഒരു സെക്കൻഡ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, തീർച്ചയായും അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മറ്റൊന്നുമല്ല, ഇന്നും സ്വാഭാവികമായും നമ്മൾ ഈ ചർച്ചയുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി നേതാക്കളെ വിളിക്കും. ഒരു നേതാവ് പോലും, അത് ദൗർഭാഗ്യകരമാണ്, സി പി ഐയുടെ ഒരു നേതാവ് പോലും ഇന്ന് ഈ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. സ്വാഭാവികമായി അത് ഈ ഘട്ടത്തിൽ പറയേണ്ടതുമാണ്. എന്തുകൊണ്ടാണത്? കാരണം ഉറച്ച നിലപാടെടുത്ത് ഇന്നലെയും ഉരുളക്കുപ്പേരി പോലെ ചാനൽ ചർച്ചകളിലും പരസ്യമായി നിലപാടെടുത്ത ആളുകൾ, അവരുടെ ഒരു നേതാവ് പരസ്യമായി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ അതിനെ സ്പർശിച്ചോ സ്പർശിക്കാതെയോ പാർട്ടി നയം എന്ന മട്ടിൽ ഒരു കാര്യം പറയാൻ പോലും തയ്യാറായിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. സ്വാഭാവികമായി അത് ഇവിടെ പറയേണ്ടതുമാണ്. ശ്രീ സണ്ണിക്കുട്ടി, എനിവേ എന്തായാലും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ഇസ്മയിലിൻ്റെ ഒരു അഭിപ്രായ പ്രകടനമാണ്. ഇസ്മയിലിൻ്റെ വാക്കുകൾ സി പി എമ്മിനെ വളരെയധികം സന്തോഷിപ്പിച്ചുവെന്ന് ഷംസീർ അദ്ദേഹത്തിന് കൊടുത്ത അഡ്ജക്റ്റീവ്സ്, വിശേഷ പദങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ സി പി ഐയിലെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇസ്മയിലിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഷംസീർ പറഞ്ഞ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാനിപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിത് ശ്രീ ഇസ്മയിലിൽ നിന്ന് അത് പ്രതീക്ഷിക്കാവുന്ന വാക്കുകളാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം സി പി ഐയിൽ
സിപിഎമ്മിൻ്റെ ഒരു ബി ടീം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നേരത്തെയും പല സന്ദർഭങ്ങളിലും കഴിഞ്ഞ അവരുടെ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുമ്പൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഞാൻ ഈ പരാമർശത്തെ തോമസ് ചാണ്ടിയുടെ വെറും രാജിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കാണുന്നത്, സി പി എമ്മിനോടൊപ്പം തന്നെ സി പി ഐയുടെയും ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സി പി ഐയുടെ ഉള്ളിലെ ഒരു ആന്തരിക ചില സംഭവ വികാസങ്ങളും അതിൻ്റെ ചില സ്വഭാവങ്ങളും ഒക്കെ നമുക്കറിയാവുമ്പോൾ നമുക്ക് ഇസ്മയിലിൻ്റെ പക്കൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാക്ക് ഉണ്ടാകുന്നതിൽ വളരെ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മളിത് അദ്ദേഹം രാജിവെച്ചു, ധാരാളം പോസ്റ്റ്മോർട്ടം ഇത് സംബന്ധിച്ച് നടന്നു കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു സൂചി കൊണ്ടെടുക്കാമായിരുന്ന ഒരു കാര്യം വളരെ തൂമ്പ കൊണ്ട് പോലും അല്ല, ബുൾഡോസറോ മറ്റോ അല്ലെങ്കിൽ മറ്റോ ഉപയോഗിച്ച് ജെ സി ബിയോ മറ്റോ ഉപയോഗിച്ച് അത് എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അത് ആര് സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ നോക്കണം. നമുക്ക് ഇക്കാര്യത്തിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഞാനത് ആരും ഇതുവരെ ചർച്ച ചെയ്ത് കണ്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് കോടതി തോമസ് ചാണ്ടിയെ വിമർശിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞത്, അദ്ദേഹം മന്ത്രിയായ അദ്ദേഹം ഗവൺമെൻറ്റിനെ ഒന്നാം കക്ഷിയാക്കിക്കൊണ്ട് ഒരു കേസ് കൊടുത്തത് സംബന്ധിച്ച ഇതിനാരുടെയെങ്കിലും അനുമതി ഉണ്ടായിരുന്നോ, ആരെങ്കിലും അനുവദിച്ചിട്ടാണോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷമുണ്ട് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ അനുമതിയാണ് വേണ്ടത്, മുഖ്യമന്ത്രിയുടെ അനുമതി ഇദ്ദേഹം കൊടുത്ത ഹർജി കൊടുക്കുന്നതിനുണ്ടായിരുന്നോ, അതോ മുഖ്യമന്ത്രിയെ അറിയാതെയാണോ അദ്ദേഹം ചെയ്തത്? മുഖ്യമന്ത്രി അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ കോടതിയുടെ വിധിയോ കോടതി പരാമർശങ്ങളോ ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാജി എഴുതി വാങ്ങാമായിരുന്നു. ഏതായാലും വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നു, ഭരണഘടന ലംഘനം അല്ലെങ്കിൽ പിന്നെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ലംഘനം ഇതെല്ലാം പറഞ്ഞ് വിമർശിക്കപ്പെടുന്ന ഒരു മന്ത്രി പിറ്റേന്ന് ക്യാബിനറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ തങ്ങൾ പങ്കെടുക്കരുത് എന്നൊരു ഒരു ഒരു കർശന നിലപാടല്ല അദ്ദേഹത്തോട് പറയാമായിരുന്നു, ഇപ്പോൾ സംഗതികൾ പന്തികേടാണ്, താങ്കൾ ഈ യോഗത്തിൽ നിന്ന് മാറി നിൽക്കണം, താങ്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ശ്രീ ഷംസീർ പറഞ്ഞല്ലോ, ഒരു ഓണറബിൾ എക്സിറ്റ് അദ്ദേഹം അർഹിക്കുന്നുണ്ട്, അത് കൊടുക്കണം. അല്ല, അതിപ്പോൾ അത് സി പി എമ്മിൻ്റെ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയും കണ്ടുകഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എനിക്ക് ശ്രീ തോമസ് ചാണ്ടിയുടെ വ്യക്തിപരമായ ഒരു വിരോധമില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഹോണറബിൾ എക്സിറ്റ് അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് സി പി എം തീരുമാനിക്കട്ടെ. എനിവേ, അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്നുവെങ്കിൽ ഈ പ്രസംഗം ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ ശ്രീ കോടിയേരി പറയുന്നത് അദ്ദേഹം രാജിവെക്കും എന്നുള്ളത് സി പി ഐയെ അറിയിച്ചിരുന്നു, പക്ഷേ സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പറയുന്നു അങ്ങനെ യാതൊരു ഇൻഫർമേഷനും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ തോമസ് ചാണ്ടി പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന് നേരത്തെ അറിയിച്ചു എന്നാണ് സി പി ഐയുടെ ഒരു വാദം. പക്ഷേ സി പി എം അത്തരം ഒരു ഇൻഫർമേഷൻ കിട്ടിയതായിട്ടും പറയുന്നില്ല. പക്ഷേ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഏതായാലും വളരെ നീണ്ടുപോയി. ആ നീണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ രാജി നീണ്ടത് ഗവൺമെൻറ്റിനോ ഇടതുപക്ഷ മുന്നണിക്കോ ഭൂഷണമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച സി പി ഐ 9 മണിക്കാണല്ലോ യോഗം തുടങ്ങുന്നത്, അതിന് മുമ്പായിട്ട് മുഖ്യമന്ത്രിയുമായി കാണുകയും അദ്ദേഹത്തെ കാണാമല്ലോ തൊട്ടുമുകളിലാണ്, ഒരു 2 മിനിറ്റ് നടന്ന് സ്റ്റെപ്പ് കയറി ചെന്നാൽ അദ്ദേഹത്തിൻ്റെ മുറിയാണ്. അദ്ദേഹത്തിന് പറയാം കോംപ്രയായിട്ട് ഞങ്ങൾ പിന്നെ ഇത് ഇവർ അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന പ്രശ്നമില്ല, പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വളരെ സൗമ്യമായിട്ട് പറയാമായിരുന്നു. മുഖ്യമന്ത്രിക്ക് തോമസ് ചാണ്ടിയോട് സൗമ്യമായി പറയാമായിരുന്നു, സുഹൃത്തെ ഇത് എല്ലാം കൈവിട്ട് പോയിരിക്കുകയാണ്, താങ്കൾ ദയവീതി യോഗത്തിൽ പങ്കെടുക്കരുത്. അതിന് പകരം സി പി ഐ ഞാൻ അവർ രാജിക്ക് വേണ്ടിയല്ല, രാജി കൊടുക്കും എന്നറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ മനുഷ്യൻ അതായത് തോമസ് ചാണ്ടി ഈ 2-3 കാര്യങ്ങളിൽ കോടതിയുടെ വലിയ നിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങിയ തോമസ് ചാണ്ടി ഓടൊപ്പം ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിലുള്ള പ്രതിഷേധം. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്നെ രാജി വൈകി. പക്ഷേ ഈ ഒരു പ്രശ്നം അതായത് ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രാജിയേക്കാൾ ഉപരി നമുക്ക് മനസ്സിലായി കൂട്ടുത്തരവാദിത്വം തോമസ് ചാണ്ടി ലംഘിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ ഗുരുതരമായ കൂട്ടുത്തരവാദ ലംഘനമാണ് 4 മന്ത്രിമാരുടെ ബഹിഷ്കരണം കൊണ്ടുണ്ടായത്. അത് ഒഴിവാക്കാമായിരുന്നു, ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടായ പ്രതിച്ഛായ നഷ്ടം ഒഴിവാക്കാമായിരുന്നു. ഓക്കെ ശ്രീ ഷംസീർ, ഇതൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ അങ്ങനെ ഒരു എക്സിറ്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സി പി എം തീരുമാനിച്ചതാണ്, അതിൽ പോലും തൊട്ടടുത്ത ഘടകകക്ഷിയോടൊരു കാര്യം പറഞ്ഞ് ശരി നമുക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്ന് പറയാനുള്ളത്
ഒരു ലീഡ് സ്വാഭാവികമായിട്ടും ലീഡ് റോൾ സി പി എമ്മിനാണല്ലോ, അതുണ്ടായിട്ടില്ല, എല്ലാം നീണ്ടുപോയി, ആളുകൾക്ക് എന്തും ചിന്തിക്കാവുന്ന സാഹചര്യമൊരുക്കി. അത് ഒരുപക്ഷെ സി പി ഐക്ക് മാത്രമായി സി പി എമ്മിന് മാത്രമായിരിക്കില്ല ഉത്തരവാദിത്വം, പക്ഷേ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്വം ഇല്ലേ? അത് ഒരുപക്ഷെ ഈ സി പി ഐ ചെയ്ത ഈ ഒഴിഞ്ഞു നിൽക്കലാണ് ഏറ്റവും വലിയ പാതകം എന്ന് പറയുമ്പോൾ അത് ന്യായീകരിക്കപ്പെടുമോ? ഞാനതിൽ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാം. സി എമ്മിൻ്റെ ഓഫീസും ക്യാബിനറ്റ് റൂമും റവന്യൂ മിനിസ്റ്ററുടെ ഓഫീസ് നേരെ താഴത്താണ്. ഒരു അഞ്ച് സ്റ്റെപ്പ് കയറിയാൽ സി എമ്മിൻ്റെ ഓഫീസിലേക്ക് എത്താം. സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് വെച്ചാൽ ക്യാബിനറ്റ് റൂമിലേക്ക് എത്താം. ഞാൻ ഇദ്ദേഹം പറഞ്ഞതുപോലെ സി എം 9 മണിക്കാണ് ക്യാബിനറ്റ് എങ്കിൽ ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് എത്തുന്ന ഒരാളാണ്. സി എമ്മിനെ കണ്ട് ക്യാബിനറ്റിൻ്റെ സി പി ഐയുടെ മിനിസ്റ്റേഴ്സിൻ്റെ ലീഡർ എന്ന നിലക്ക് റവന്യൂ മിനിസ്റ്റർക്ക് പറയാമായിരുന്നു, ഞങ്ങളിതാ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജ് നൽകിയാൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിമിഷം തോമസ് ചാണ്ടിക്ക് മെസ്സേജ് കൊടുക്കും, നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. പകരം ഇതിനകത്തൊക്കെ എല്ലാ കാര്യവും ഇപ്പോൾ പറയാൻ പറ്റില്ല. ടി വിക്കകത്ത് എല്ലാ കാര്യവും പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പണപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ളൊരു പ്രശ്നം അദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഒരു സാധ്യതയല്ലേ? ഈ തലേന്ന് തന്നെ അറിയിച്ചു എന്ന് സി പി എം അവകാശപ്പെടുകയും ഇല്ലെന്ന് സി പി ഐ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. ആ തലത്തിൽ തന്നെ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തിനാണ് ഈ മന്ത്രിസഭായോഗം, അല്ലെങ്കിൽ ആ മന്ത്രിസഭായോഗം നിങ്ങൾ ഈ പറയുന്ന പോലെ അത് കൊടുക്കേണ്ടതാണെങ്കിൽ അത് അവിടെ തന്നെ സി പി എമ്മിന് ആ തലേന്ന് രാത്രി തന്നെ തീരുമാനിക്കാമായിരുന്നു, ആ ധാരണയും ഉണ്ടാക്കാമായിരുന്നു, അതും ഉണ്ടായിട്ടില്ലല്ലോ. അയ്യപ്പദാസ് പറഞ്ഞല്ലോ, സി പി എം നേതൃത്വത്തെ അറിയിച്ചു എന്ന് സി പി ഐ പറയുന്ന കള്ളമാണ്. ഇവരെന്താ ഇവരാദ്യം പറഞ്ഞോ 15-ാം തീയതി പത്രസമ്മേളനം നടത്തി, അല്ലെങ്കിൽ 15-ാം തീയതി ക്യാബിനറ്റ് ബഹിഷ്കരിച്ചതിന് ശേഷം സി പി ഐയുടെ പല പ്രോമിനൻറ്റ് ഫേസും മീഡിയയിൽ വന്നല്ലോ. സി പി ഐയുടെ നയരൂപീകരണ സമിതിയിൽ, സംസ്ഥാനത്തെ നയരൂപീകരണ സമിതിയിലെ പ്രോമിനൻ്റ് ആളുകൾ, അവരാരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ പ്രയർ നോട്ടീസ് കൊടുത്തിരുന്നു മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ളത്? പറഞ്ഞില്ലല്ലോ. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്തരം സമീപനം. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനൊരു സമീപനം സ്വീകരിക്കാൻ. ഒഴിവാക്കും മണിക്കൂറുകൾക്കകം രാജിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ ഈ മന്ത്രിസഭയിൽ ഇരിക്കും എന്നാണോ പ്രതീക്ഷിക്കാത്തത്, അതോ അങ്ങനെ ഉണ്ടാകുമെന്നറിഞ്ഞ് സി പി ഐ മന്ത്രിമാർ അത് വേണ്ടെന്ന് വെക്കുമെന്നോ? ഈ രണ്ട് കാര്യവും ഉണ്ടല്ലോ. എൻ്റെ അയ്യപ്പദാസ് മണിക്കൂറുകൾ കൊണ്ട് രാജിവെക്കുന്ന ഒരാൾക്കാരുടെ അവരുടെ ആഗ്രഹം അവസാനത്തെ ക്യാബിനറ്റ് തിരികെ തൂക്കിക്കൊല്ലാൻ പോകുന്നൊക്കെ അവസാന ആഗ്രഹം ചോദിക്കില്ലേ കോടതി? തൂക്കിക്കൊല്ലാൻ പോകുന്ന ചോദിക്കും, എന്താണ് നിങ്ങളുടെ അന്ത്യാഭിലാഷം ചോദിക്കുന്നില്ലേ? അതുപോലെ ക്യാബിനറ്റിൽ ഒരാൾ ഒഴിവാക്കാൻ പോവാണ്, അദ്ദേഹത്തെ ഒരാൾക്ക് ഒരു ക്യാബിനറ്റിനകത്ത് വന്നിരുന്ന് ഒരു കൈ കൊടുത്ത് പിരിഞ്ഞാൽ അതൊരു മഹാ അപരാധമാണോ? എന്തുകൊണ്ട് നിങ്ങൾ ആ ആംഗിൾ ചർച്ച ചെയ്തുകൊണ്ടാണ് മുമ്പ് കൊടുക്കുന്ന ഭക്ഷണമോ എന്തെങ്കിലും താല്പര്യമോ പോലെ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? വീണ്ടും ആ ക്യാബിൻ റൂം അദ്ദേഹം കാണാമെന്ന് ആഗ്രഹം. ഞാൻ ചോദിച്ചോട്ടെ, ആ ക്യാബിനറ്റ് യോഗത്തിൽ വന്ന് അദ്ദേഹം രാജി കൊടുത്താലോ ആളുകൾക്ക് മുന്നിൽ? നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? ക്യാബിനറ്റ് യോഗത്തിനകത്ത് വന്ന് ചാണ്ടി സി എമ്മിന് കൈമാറുന്നു, എല്ലാവർക്കും ഒരു ഷേക്ക് ഹാൻഡ്, ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുന്നു. കാരണം ഈ മന്ത്രിസഭായോഗം കഴിഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ എന്താണ്, രാവിലെ സംസാരിച്ചപ്പോ തന്നെ 10:30 കഴിയട്ടെ ഡൽഹിക്ക് വിളിക്കാമെന്നാണ് പറഞ്ഞത്. സാധ്യതയില്ല എന്നുള്ള കാര്യം, ഒരു പ്രസക്തി ഇല്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല, സാധ്യതയില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്കിവിടെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കേരളത്തിന്റെ പൊതുസമൂഹം സി പി ഐ സ്വീകരിച്ച നിലപാടിനോട് അനുകൂലമാണോ ചോദിച്ച ഇല്ല എന്നുള്ളതാ. ഇവർ ഇന്നലെ വരെ ടി വിക്കകത്ത് വന്നല്ലോ, നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ അവർക്ക് ഇന്ന് വന്ന് പറഞ്ഞോ എന്താ ആരും വരാത്തത്? ഇന്നലെ വന്ന് ഞങ്ങളൊക്കെ ആക്ഷേപിച്ചല്ലോ, ഇന്ന് പറഞ്ഞോട്ടെ? അതിപ്പോൾ നമ്മൾ എല്ലാ പാർട്ടികളുടെയും ചരിത്രത്തിൽ ഇത്തരം ഡിബേറ്റുകളിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്, ഒഴിഞ്ഞു നിൽക്കും ആ ദിവസം, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരും പോയിക്കോട്ടെ, അതിലെന്ത് ഇത്ര പ്രശ്നം? ആര് പോയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അതിലിപ്പോ എന്താ പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, അതിലൊന്നും നമുക്കൊരു പ്രശ്നമുള്ളതല്ല. നിങ്ങൾ ആരെയും പോയി സമീപിച്ചോ ചോദിച്ചോ? മാധ്യമങ്ങൾ ഇപ്പൊ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്തോ? ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിന്റെ ഒരു നിഷ്പക്ഷമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു കൂട്ടു മന്ത്രിസഭക്കകത്ത് കൂട്ടു ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു പാർട്ടി സി പി എമ്മും സി പി ഐയും. സി പി എം അതിനെ ലീഡ് ചെയ്യുന്നു, സി പി എം എൽ ഡി എഫ് കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് പാർട്ടിയാണ്. സി പി ഐ ഒരു വലിയ പാർട്ടിയാണ്, വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഭാഗത്തുനിന്നും അനുഭവ സമ്പത്തുള്ള നേതൃത്വമുള്ള പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു നിലപാടുണ്ട്? AIYF എടുത്ത് നമുക്ക് പറയാൻ പറ്റും
ഇത് സി പി ഐ നേതൃത്വമാണ്. ഇപ്പൊ ഡിവൈഎഫ്ഐയും എ വൈഎഫും ഇരിക്കുന്ന ഒരു ജോയിന്റ് കമ്മിറ്റിക്കകത്ത് നിന്ന് ഐ എഫ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പോട്ടെ, അതൊരു യൂത്തിന്റെ ഭാഗമായി ആവേശത്തിന്റെ ചോരത്തളപ്പിൽ ഇറങ്ങിപ്പോയി. ഇത് രാഷ്ട്രീയത്തെ വൈകാരികമായി കാണരുത്, വിവേകത്തോടെ രാഷ്ട്രീയം കാണേണ്ടത്. വിവേകത്തോടെ പൊളിറ്റിക്സിനെ കാണുന്നതിന് പകരം വികാരത്തോടെ പൊളിറ്റിക്സിനെ കണ്ടു. ആ വികാരത്തോടെ പൊളിറ്റിക്സിനെ ഒരിക്കലും ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം കാണാൻ പാടില്ല. എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തി ഇപ്പുറത്തൊക്കെ, ആ നിലപാട് നമ്മൾ ആരെങ്കിലും സ്വീകരിച്ചോ? എന്തെല്ലാം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു ഞങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോ ഞാൻ ഒരിക്കലും രാജ്മോഹൻ ഉണ്ണിത്താനോട് കോർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ ഇപ്പോഴും എന്തിനാണ് ഈ അന്ധമായ പിണറായി വിരോധം? എന്തിനാണ് ഈ പിണറായി വിരോധം ഉപേക്ഷിച്ചൂടെ? നിങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കില്ല, നിങ്ങൾ അദ്ദേഹത്തെ ലാവലിന് ശിക്ഷിപ്പിക്കും എന്തെല്ലാം പറഞ്ഞ് എല്ലാം പോയില്ലേ? എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വാളീസായില്ലേ? എന്തിനാണ് ഈ അന്ധമായ വിരോധം? ഇതെല്ലാം കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ശ്രമിക്കുക. പക്ഷെ ഞങ്ങൾ ഒരുപറയാം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നും ഞങ്ങളും കൊണ്ട് പറയാം, നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് തെരുവിലെത്തിയിട്ടുണ്ട്. അപ്പോഴും ശ്രീ ഉണ്ണിത്താൻ ഒരു കാര്യം, ഇനി ഈ പരസ്യ പ്രതികരണമോ ഏറ്റുമുട്ടലോ ഒക്കെ വേണ്ടത് നിന്ന് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, അവർ ഈ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു തരി ഒരുക്കമില്ല. ശ്രീ ഷംസീർ തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം, ആർക്കറിയാം രാവിലെ ഈ യോഗത്തിന് വന്ന് ഇതാ ഞാനിതാ മന്ത്രി ഇന്ന് ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയാനായിരുന്നെങ്കിലോ തോമസ് ചാണ്ടി ആഗ്രഹിച്ചത് എന്ന ചോദ്യം ശ്രീ ഷംസീർ ഉന്നയിക്കുന്നുണ്ട്. ആ ഓണറബിൾ എക്സിറ്റ് മാറ്റി നിർത്തു, ഒരുപക്ഷെ ഈ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. അല്ല, ശ്രീ ഷംസീറോട് ഒരു കാര്യം പറഞ്ഞത് ശ്രീ തോമസ് ചാണ്ടിയോട് ഒരു സാമാന്യ നീതി പുലർത്തിയില്ലെന്നാണ്. അതായത് തൂക്കിക്കൊല്ലാൻ വിധിച്ചവരോട് അവസാനത്തെ ആഗ്രഹം ചോദിക്കും, ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഇവിടെ തൂക്കിക്കൊല്ലാൻ വിധിച്ച തോമസ് ചാണ്ടിയോട് അവസാനത്തെ ആഗ്രഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും എന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റൂ? വധശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം ഒഴിവാക്കി തരാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ ചെയ്ത അല്ല, അതാ ഞാൻ പറഞ്ഞത്, അവസാനത്തെ ആഗ്രഹം ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ആഗ്രഹം ഇതാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ വധശിക്ഷയിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം കോടതി അദ്ദേഹത്തിൽ കുറ്റം സ്ഥാപിച്ചു കഴിഞ്ഞു. സ്ഥാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ നിരപരാധിയാണെന്ന് മുദ്രയടിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. കഴിയണമെങ്കിൽ നമ്മൾ ജുഡീഷ്യറിയിൽ വിശ്വസിക്കാൻ പാടില്ല, നമ്മൾ നിയമവാഴ്ചയിൽ വിശ്വസിക്കാൻ പാടില്ല. നിയമവാഴ്ചയിൽ വിശ്വാസമില്ലാത്തവർക്ക്, ജുഡീഷ്യറി വിശ്വാസമില്ലാത്ത ആൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ വാദഗതി അംഗീകരിക്കാം, ഒരു ഓണറബിൾ എക്സിറ്റ് കൊടുക്കാം. ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ പിണറായി വിജയനെ ഒന്നും ഞങ്ങൾക്ക് ഘോഷിക്കാൻ ആഗ്രഹമില്ല. അദ്ദേഹം 5 കൊല്ലം കേരളം ഭരിക്കണം, അത് ഞങ്ങളുടെയും കൂടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെയും കൂടെ ഒരാവശ്യവുമാണ്. പക്ഷേ അദ്ദേഹം ഈ ലാവലിൻ കേസിൽ ഒരു വിചാരണയെ എന്തിനു ഭയപ്പെടുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ട്രയൽ നേരിട്ട് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കുന്നില്ല? ഒരു വിചാരണയെ ഒരു രാഷ്ട്രീയ നേതാവ് ഭയപ്പെടാൻ പാടില്ല. വിചാരണ നടക്കട്ടെ, റിസൾട്ട് വരട്ടെ, അഗ്നിശുദ്ധി വരുത്താൻ ആ വിചാരണ സഹായമല്ലേ? അതിനെ അദ്ദേഹം ഭയപ്പെടുന്നു. കാരണം ഇതൊന്നും അദ്ദേഹം പരീക്ഷ എഴുതി വാങ്ങിയതൊന്നും അല്ലല്ലോ ഈ അനുകൂല വിധിയൊന്നും. അതൊക്കെയാണ് ഇപ്പൊ കോടതിയുടെ മുന്നിലിരിക്കട്ടെ, നാളെ കോടതി പറയട്ടെ വിചാരണയ്ക്ക് പോകണമെന്ന്. ആ ഘട്ടത്തിൽ മാത്രമേ ഒരുപക്ഷെ പിണറായി ഇനി ആ ആയുധം വെച്ച് ആക്രമിക്കാൻ പറ്റൂ. അല്ല, നമ്മളെ ആഗ്രഹിക്കുന്നില്ലോ ഒരു രാഷ്ട്രീയ നേതാവ് ഫ്രം ദ വെരി ബിഗിനിങ് ട്രയൽ വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. ട്രയലിന് പോട്ടെ, ട്രയൽ കഴിയട്ടെ, നിരപരാധിത്വം വരട്ടെ. അങ്ങനെയല്ലേ നിരപരാധിത്വം നിലയ്ക്കേണ്ട? ട്രയലിലൂടെ വിചാരണയില്ലാതെ ഒരു വിചാരണ കോടതി ഒരു കുറ്റപത്രം റദ്ദാക്കിയാൽ അതിൽ ചില ദുരൂഹതകളുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അത് വിടാം. ഇപ്പൊ സുപ്രീം കോടതി കേസുണ്ട്, അത് വരട്ടെ, നമ്മൾ അത് വിടുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞ പോലെ കോടിയേരി പറഞ്ഞിരിക്കുന്നു എല്ലാം തീരും. അതുപോലെ ഇപ്പുറത്തൊന്നും വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെടുത്ത തീരുമാനം പുനഃപരിശോധിക്കില്ല. പക്ഷെ ഒരു കാര്യം അങ്ങ്, ഞാൻ അയ്യപ്പദാസിനോട് പറയുന്നു, അങ്ങയുടെ മുറിയിൽ പല ചാനലുകളുടെയും ടെലിവിഷൻ ഇരിപ്പുണ്ട്, പുറകിലോട്ട് തിരിഞ്ഞു നോക്ക്. മാതൃഭൂമി ചാനലിൽ ആലപ്പുഴയിലെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആഞ്ചലോസ് അതിശക്തമായി ഇസ്മയിലെതിരെ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ആരും ചാനൽ ചർച്ചയിൽ പോകില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മാർസിസ്റ്റ് പഴയ കാലത്തെ ഒരു പാർലമെന്റ് അംഗം, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, അതിനൊരു പ്രസക്തിയുണ്ട്, ഈ വിഷയം നടന്ന ആലപ്പുഴയാണല്ലോ, അദ്ദേഹം ഇസ്മയിലിനെതിരെ ശക്തമായി പ്രതികരിച്ചു. മാത്രമല്ല
പാർട്ടി നിലപാടിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ആരും ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞത് അവാസ്തവമാണ്. ശ്രീ രാജ്മോഹൻ, അതിൽ നമ്മൾ തർക്കത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു ചർച്ചയ്ക്ക് സിപിഐക്കാരെ ഒഴിച്ചു നിർത്തിയ ഒരു ചർച്ചയ്ക്ക് ഞാനും മുതിരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടാവില്ല. പരമാവധി ശ്രമിച്ചതാണ്, അയ്യോ ഇല്ല 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 എന്ന് തന്നെയായിരുന്നു മറുപടി. സത്യസന്ധമായി പറഞ്ഞാൽ ടി ജെ അഞ്ജലോസ് എങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് എനിക്ക് അറിയുകയുമില്ല. അതുകൊണ്ട് ഒരാൾ പോയി എന്നതുകൊണ്ട് എല്ലാവരും വരാൻ സന്നദ്ധനായിരുന്നു കരുതണ്ട. ഞാൻ ശ്രമിച്ചതാണ് പരമാവധി, അതില്ലാതെ പോയത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം, ശ്രീ ഭാസ്വന്ദ്ര ബാബുലേക്ക് പോകും മുമ്പ് ശ്രീ ഷംസീർ താങ്കൾ എന്തോ പറയാൻ വന്നു. ഇവിടെ ഇപ്പോൾ ഉണ്ണിത്താനോട് എനിക്ക് സൂചിപ്പിക്കണം, നിയമത്തിൽ വിവരമില്ല എന്നുള്ള ആൾ അറിയിക്കണം. ഉണ്ണിത്താനെ, വിവരമില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല. നിയമത്തിൽ നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ളത് കുറ്റമൊന്നുമല്ല. വിവരമില്ല എന്നുള്ള കാര്യം എന്തിനാ ഈ പൊതുസമൂഹത്തെ മൈക്കെട്ടി വിളിച്ചു പറയേണ്ട കാര്യം? നിയമത്തിനകത്തുള്ള ഒരു വകുപ്പാണ് ഡിസ്ചാർജ് പെറ്റീഷൻ. അത് കേട്ടോണ്ടിരിക്കുന്ന ഡിസ്ചാർജ് പെറ്റീഷൻ പിണറായി വിജയൻ ഉണ്ടാക്കിയ കേസ് അല്ല. ഈ ചർച്ച കാരണം എല്ലാവർക്കും അറിയാം. ആർക്കാ വിവരമില്ല? പിണറായി വിജയനോ സിപിഐ ഉണ്ടാക്കിയതല്ല നിയമം. ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജർ കോഡിനകത്തും ഇന്ത്യൻ പീനൽ കോഡിനകത്തുള്ളതാണ്. അപ്പൊ ആ ഡിസ്ചാർജ് പെറ്റീഷനിലൂടെ ഒരാൾ ട്രയൽ ചെയ്യാൻ എക്യൂട്ട് ആകപ്പെട്ടാൽ എന്തിനാണ് ഇങ്ങനെ എന്തിനാണോ എന്തിനാണ് ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയേണ്ട കാര്യം? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞത്, വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞാൽ, വിവരമില്ലായ്മ ഞാൻ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞാൽ അവൻ ഈ ജസ്റ്റിസ് ഉബൈദ് വിവരമില്ലാത്ത ആളാണോ? ജസ്റ്റിസ് ഉബൈദ് വിവരമില്ലാത്ത ആളാണോ? ജസ്റ്റിസ് ഉബൈദ് വിവരമില്ലാത്ത ആളാണോ? എനിക്ക് സത്യത്തിന് അറിയില്ല. ജസ്റ്റിസ് ഉബൈദ് വിവരമില്ലാത്ത ആളാണോ? ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയിലെ വളരെ ലീഗൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥ നിയമജ്ഞന്മാർ വിവരമില്ലാത്ത ആളാണോ? അപ്പൊ ഇത് പറയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിത്തെറിയേണ്ട കാര്യം? ഞാനൊരു സത്യം പറഞ്ഞതേയുള്ളൂ. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എനിക്ക് അറിയണമെന്നില്ല. പക്ഷെ അറിയില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പൊതുസമൂഹത്തിനകത്ത് ഒരു മണ്ഡലത്തിന് അവതരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പറയുമ്പോൾ എന്തിനാ പറഞ്ഞത്? ഡിസ്ചാർജിനെ കുറിച്ചാ സമവാക്യങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇന്ന് കെ ഇസ്മായിൽ പറയുന്നത് തീർച്ചയായും ഞങ്ങളത് ചർച്ച ചെയ്യും. അത് സ്വാഭാവികമല്ലേ? എന്താ സംശയം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച സി പി ഐക്കുള്ളിൽ നടന്നാൽ എന്താകും ഫലമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ശ്രീ ഭാസ്വന്ദ്ര ബാബു താങ്കളോടാണ് ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കുക. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ സ്വാഭാവികമായി ഇപ്പോൾ കെ ഇസ്മായിലിൻ്റെ ഒരു പ്രസ്താവനയെ നമുക്ക് തന്നെ അറിയാം. സി പി ഐയിലും ഉള്ള ചില ആഭ്യന്തര സമവാക്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ കാണണം. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സ്വാഭാവികമായും ചർച്ച നടക്കും. സ്വാഭാവികമല്ലേ? എന്തായാലും ചർച്ച ചെയ്യും. അങ്ങനൊരു ചർച്ച ഈ തീരുമാനത്തെപ്പറ്റി കടുത്തത് എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്ന തീരുമാനത്തെപ്പറ്റി സി പി ഐ ചർച്ച ചെയ്താൽ അതിൽ നിന്ന് ഉരുത്തിരിയാൻ സാധ്യതയുള്ള ഫലം എന്താണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇതിനകത്ത് വലിയ ഏറ്റുമുട്ടലിൻ്റെ അവസ്ഥയിലേക്കൊന്നും ഈ രാഷ്ട്രീയ തർക്കം പോകില്ല. കാരണം ഇതൊരു പോളിസി മാറ്റർ അല്ല, മുന്നണി എന്ന് പറഞ്ഞൊരു പോളിസിയുടെ കൺസൾട്ടേഷനാണ്. അപ്പോൾ അത് പോട്ടെ. മറിച്ച് സി പി ഐക്ക് ഏത് സാഹചര്യത്തിലും ഭാവിയിൽ എപ്പോഴെങ്കിലും ആ ദിവസം എടുത്ത തീരുമാനം ക്യാബിനറ്റുമായി ബന്ധിപ്പിച്ച് അയാളുണ്ടെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ തീരുമാനം ശരിയല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. സി പി ഐയുടെ സമ്മതമല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ നിലപാടല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ സമ്മതിക്കേണ്ടി വരുമെന്ന് അറിയാവുന്നയാളാണ് ഇസ്മയിൽ. ഇസ്മയിലിന് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന സി പി ഐയിലെ പ്രധാനികളോട് വിയോജിപ്പുണ്ടാകാം, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇപ്പോൾ അധികാരത്തിലേക്ക് കയറുകയും അധികാരത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുകയും ചെയ്ത ആളുകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും ആ പാർട്ടിയിൽ ഉണ്ടാകാം. എന്തൊക്കെ ഉണ്ടെങ്കിലും എടുത്ത നിലപാട്, 15-ാം തീയതി എടുത്ത നിലപാടുണ്ടല്ലോ, ഞങ്ങൾ ഈ ഇതിനകത്ത് പങ്കെടുക്കാൻ തയ്യാറല്ല എന്ന് പറയുകയല്ല മുഖ്യമന്ത്രിയോട്, മുഖ്യമന്ത്രിയെ വിളിച്ച് അന്വേഷിക്കുകയല്ല, നേരിട്ടൊരു കത്തങ്ങ് കൊടുക്കുകയാണ്. ആ പ്രക്രിയ ശരിയല്ല എന്ന് വിലയിരുത്തേണ്ടി വരും. അതൊരു മൗഢ്യമാണ്, അത് പറ്റിപ്പോയൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. അതായത് രാവിലെ 8 മണിക്ക് ക്ലിഫ് ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം കോൺഫിഡൻ്റ് ആയി മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പിന്നെന്താ എന്താ സംശയം എന്ന് ചോദിച്ച് കയറിപ്പോകുന്ന തോമസ് ചാണ്ടിയെ കൂടി അവർ കാണുകയാണ്. സ്വാഭാവികമായും ആ സമയത്ത് ഉള്ള മനുഷ്യരാണല്ലോ, സി പി ഐ ആണ്, എല്ലാ പ്രത്യയശാസ്ത്ര പിന്തുണയുള്ള പാർട്ടിയും ഒക്കെയാണ്. പക്ഷേ ആ സമയത്ത് ഇതിനി എവിടെ പോയി എത്തും എന്നൊരു തോന്നലിൽ ഒരുപക്ഷെ അവർക്ക് മറ്റൊരു കാര്യം ചെയ്യാമായിരുന്നു. ക്യാബിനറ്റ് റൂമിൽ 4 പേർക്കും വന്ന് ഇദ്ദേഹത്തെ കണ്ട ശേഷം അങ്ങനെയാണ് ഞങ്ങളില്ലെന്ന് മുഖ്യമന്ത്രിയോട് അവിടെ പറഞ്ഞു പോകാമായിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഇതിൻ്റെ തലം മാറുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല,
ഈ പറയുന്ന പോലെ താഴെ ഇരുന്ന് പിന്നെ ഒരു കത്ത് കൊടുത്ത് വിടുന്ന തരത്തിലേക്ക് മാറി. ഒരു പക്ഷേ കൈകാര്യം ചെയ്ത രീതിയിൽ പ്രശ്നം ഉണ്ടാവും. പക്ഷേ കൈകാര്യം ചെയ്ത രീതിയിൽ പ്രശ്നമുണ്ട് എന്നതിൻ്റെ പേരിൽ യഥാർത്ഥ പ്രശ്നം ഇല്ലാതാവില്ലല്ലോ. അവർക്ക് തോന്നുന്ന എന്താണ്, ഇപ്പോൾ ഈ ആസന്നമായ രാജ്യം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നിടത്ത് പോലും ഇതാ ക്യാബിനറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ആർക്കൊപ്പമാണ് ആദ്യമേ തന്നെ തോമസ് ചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത മുഖ്യമന്ത്രി എന്ന തോന്നൽ? അല്ല, അതിനകത്ത് ആ ധാരണയാണ്, മാധ്യമങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചൊരു ധാരണയുണ്ട്. തോമസ് ചാണ്ടിയെ സഹായിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നു. ആ ഒരു വാർത്താ വിഹ്വലതയിൽ സി പി ഐ പെട്ടുപോയിരിക്കുന്നു. സത്യത്തിൽ സി പി ഐക്ക് ആ കാര്യങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്ന കാര്യം, കോടതിയിലേക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴല്ലോ ആദ്യമായി തോമസ് ചാണ്ടി നിയമം ലംഘിച്ചത്, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുമാതിരി. അപ്പോഴല്ലോ, അതിനു മുമ്പ് ഞാൻ ഇനിയും നികത്തും എന്ന് പറയുമ്പോൾ നിയമം ലംഘിക്കുന്നുണ്ടല്ലോ. അപ്പം നിയമലംഘനത്തിൻ്റെ ഒരു അനുസ്ഥിതി അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എന്താണ് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചത്? LDF ഈ CPI അടക്കമുള്ള LDF ഏൽപ്പിച്ചത് NCPA കൊണ്ട് അംഗീകരിപ്പിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. അല്ലാതെ മുഖ്യമന്ത്രി അയാളെ പുറത്താക്കൂ എന്ന് തീരുമാനമൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ എടുക്കാനും കഴിയില്ല. മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചത് NCPA കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതായിരുന്നു. അത് മുഖ്യമന്ത്രി രാവിലെ അംഗീകരിപ്പിക്കുകയും ചെയ്തു, നമുക്കറിയുന്നത് പോലെയാണെങ്കിൽ. അപ്പോഴും സത്യത്തിൽ മുഖ്യമന്ത്രി ഒരു സമയത്തിനായി കാത്തിരുന്നത് സംരക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് NCPയുടെ അംഗീകാരത്തോടെ തോമസ് ചാണ്ടിയെ മാറ്റുക എന്നതായിരുന്നു. അതിനാണ് സമയം കൊടുത്തത്. അത് ബോധ്യപ്പെടാതെ പോയത് CPIയുടെ പാളിച്ചയായി ഞാൻ കരുതുന്നില്ല, മറിച്ച് മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു 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 മാധ്യമ വിഹ്വലത, ഒരു സംഭ്രമാത്മകത അതെപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അതിൽ പെടുകയും ഇന്നും രാജിവെച്ചില്ലെങ്കിലോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും, ഞാൻ തലേ ദിവസം മാതൃഭൂമിയിൽ ഒരു ചർച്ചയ്ക്കിരുന്നപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും നാളെ രാജിയുണ്ടാകുമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അത് പറയുന്ന രാഷ്ട്രീയക്കാരായതുകൊണ്ടൊന്നും അല്ലല്ലോ, ഇനി ഇതിനപ്പുറം പോകാനാവില്ല എന്നറിയാവുന്നത് കൊണ്ടാണ്. ആ അറിവ് ഒരു നിമിഷം CPIക്ക് കൈമോശം വന്നുവോ? ഒന്ന്. മറ്റൊന്ന്, ക്യാബിനറ്റ് രാജി സ്വീകരിക്കുന്ന സ്ഥലമല്ല, രാജിവെക്കാൻ ആവശ്യപ്പെടുന്ന സ്ഥലമല്ല. രാജിയുടെ കാര്യത്തിൽ അഭിപ്രായ പ്രകാശനം തേടി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥലവുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ക്യാബിനറ്റിൽ അങ്ങനെ ചർച്ചകളേ ഇല്ലല്ലോ അയ്യപ്പദാസ്. അപ്പൊ അതുകൊണ്ട് CPIക്ക് എന്തു പറ്റി ക്യാബിനറ്റിലെ വിഷയമല്ല ഇതെന്ന് മനസ്സിലാക്കാൻ, ശരിക്കും പറഞ്ഞാൽ തോമസ് ചാണ്ടിയെ മെൻഡ് ചെയ്യാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങളെ വേണ്ടുമണ്ണം സഹായിക്കാൻ CPIക്ക് കഴിഞ്ഞുവോ എന്ന് CPI പരിശോധിക്കും. രണ്ടാമത്, ക്യാബിനറ്റുമായി ബന്ധിപ്പിച്ച് ആ നിലയ്ക്കൊന്ന് ബെറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കും. ഓക്കെ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒരു കാര്യം, ഇപ്പോൾ ഈ CPIയും CPI ആണെങ്കിലും എന്ത് സംഭവിച്ചാലും അത് ആഴത്തിൽ എല്ലാ തലത്തിലും ചർച്ച ചെയ്യുകയും അതിൽ നിന്നൊരു അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണല്ലോ. സ്വാഭാവികം അവരുടെ പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമാണ്, അതങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ശ്രീ ഭാസ്കരൻബാബു പറഞ്ഞ പോലെ ഈ മാധ്യമ വിഹ്വലത അല്ലെങ്കിൽ സംഭ്രമാത്മകതയിൽ വീണു പോയിട്ടുണ്ടാകുമോ CPI നേതാക്കൾ? ഇപ്പോൾ ഇവിടെ കേരളത്തിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ചവിട്ടിക്കയറാനൊരു നെഞ്ചുള്ളത് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മാധ്യമങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യാനാണ്, മാധ്യമങ്ങളിത് റിപ്പോർട്ട് ചെയ്തു, അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു, അവർ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തു. ഇക്കാര്യത്തിൽ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ കൃത്യമായ ഒരു അവരുടെ ദൗത്യം നിർവഹിച്ചു. മാധ്യമങ്ങളെല്ലാം ശരിയാണെന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ, ചില പാളിച്ചകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അവരവരുടെ ജോലി ചെയ്തു എന്നതിനപ്പുറത്ത് ആ പാവത്തുങ്ങളെ എന്തിനാ അവരുടെ മാധ്യമ വിഹ്വലത എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേടിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിലേക്കൊന്നും പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ മാധ്യമങ്ങൾ പറയുന്ന പോലൊന്നും അല്ലല്ലോ ഇവിടെ CPMഉം CPIയും ഒന്നും പ്രവർത്തിക്കുന്നത്. എന്തിനാ ആവശ്യം വരുമ്പോൾ മാധ്യമങ്ങൾ, അല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് മാധ്യമങ്ങളൊരു ഒരു ചുക്കും ചെയ്യാനില്ല എന്നുള്ള ഒരു ഒരു തോന്നലാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു പറഞ്ഞത് ഈ 15-ാം തീയതിയത്തെ തീരുമാനം തെറ്റായിപ്പോയെന്ന് CPIക്ക് ഒരിക്കൽ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ സമ്മതിക്കേണ്ടി വന്നാൽ കോടതി ഒരു ഒരു ഒരാളെക്കുറിച്ച്, ഒരു മന്ത്രിയെക്കുറിച്ച് കൂട്ടുത്തരവാദിത്വം ലംഘിച്ചിരിക്കുന്നു, ഭരണഘടന ലംഘിച്ചിരിക്കുന്നു എന്ന് ഒരാളെപ്പറ്റി പറയുമ്പോൾ ആ ആൾ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തതും തെറ്റായിരുന്നുവെന്ന് അതിന് അനുവദിച്ചവരെ സമ്മതിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ എനിക്ക് ആവശ്യമില്ല. അയ്യപ്പദാസ് ഒരു സാധ്യത പറഞ്ഞു, ഷംസീർ ഒരു സാധ്യത പറഞ്ഞു. അയ്യപ്പദാസ് പറഞ്ഞു 4 മന്ത്രിമാരും കൂടെ വന്ന്
അവിടെ വന്നതിന് ശേഷം ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വളരെ ഗുരുതരമായ, അതായത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അവർ വോക്കൗട്ട് നടത്തി എന്ന ഒരു ഒരു സ്ഥിതിയിലേക്ക് വരുമായിരുന്നു. ഷംസീർ പറഞ്ഞത് അവിടെ ഒരു പക്ഷേ രാജി ഉണ്ടാകുമായിരുന്നല്ലോ, അങ്ങനെയൊന്നും അല്ലല്ലോ അയ്യപ്പദാസെ സത്യം. എന്താണ് രാജി വെച്ചതിന് ശേഷം ശ്രീ തോമസ് ചാണ്ടി പറഞ്ഞത്? തോമസ് ചാണ്ടി പറഞ്ഞത് അവിടെ രാജി വെക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. CPI ഒരു ഘടകകക്ഷി, പേര് പറഞ്ഞില്ല, ഘടകകക്ഷി ഈ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഞാൻ രാജി വെക്കേണ്ടി വന്നതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം ഒരു ചാനലിൽ കൊടുത്ത ഒരു അതൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ പറയുകൊണ്ടേ നമ്മളെല്ലാവരും അത് കേട്ടതിനാണ്. ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ LDF യോഗം എന്താ തീരുമാനിച്ചത്? LDF യോഗം ശ്രീ പിണറായി വിജയനോടൊരു തീരുമാനമെടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആരാ തീരുമാനമെടുത്തത്? ഏറ്റവും അവസാനം പ്രഫുൽ പട്ടേലും പവാറും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാണ്. ചരിത്രം അങ്ങനൊന്നുമല്ല. 69 വെല്ലിങ് PK കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പോൾ രാജിവെച്ചിട്ട് പോകാനാണ് പറഞ്ഞത്. അന്ന് കൂട്ടുകക്ഷി മര്യാദ അല്ലെങ്കിൽ ആ കക്ഷിയുടെ അഭിപ്രായം ചോദിക്കണമല്ലോ, ഒന്നും EMS ഒന്നും പറഞ്ഞില്ല. ശ്രീ EMS ഇതുപോലൊക്കെ തന്നെ ജനാധിപത്യ ബോധമുള്ള കൂട്ടുകക്ഷി മര്യാദകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളൊക്കെ തന്നെയാണ്. ഞാൻ ഷംസീർ ഇപ്പോൾ ഇവിടെ CPM വേണ്ടി സംസാരിക്കുമ്പോൾ ഷംസീർ പറയുന്നു, അതായത് CPI തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഇവിടുത്തെ ജനങ്ങൾ കരുതുന്നുണ്ടാവും. താങ്കൾ അങ്ങനെ തന്നെ പറയണം. പക്ഷേ ഇപ്പം ഷംസീറിനും അറിയാം, ഷംസീറിൻ്റെ പാർട്ടി കൃത്യമായിട്ട് അത് വിലയിരുത്തുന്നുണ്ടാകും. കാരണം എന്താ അറിയോ, ഇത് തെറ്റായി പോകുമായിരുന്നു, ഇതൊരിക്കലും ചെയ്യരുതാത്ത ഒരു കൂട്ടുത്തരവാദിത്ത ലംഘനമാണ്. പക്ഷേ അതിലേക്ക് നയിച്ചത് എന്താണെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് ശ്രീ പിണറായി വിജയനോടൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞതിന് ശേഷം പോലും അദ്ദേഹം തീരുമാനമെടുക്കേണ്ട പല ഘട്ടങ്ങളിലും അദ്ദേഹം തീരുമാനമെടുക്കാതെ മാറി നിന്നിട്ട് അത് NCP ദേശീയ നേതൃത്വത്തിന് വിടുന്നു, അങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷെ ജനങ്ങൾ കാത്തിരുന്നതാണ് തോമസ് ചാണ്ടിയുടെ രാജി. ആ രാജി ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ട്, എന്തോ ഇതിന്റെ പിന്നിലുണ്ട്, എന്താണ് ഞാൻ തീർക്കട്ടെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ CPI നിലപാട് അതുകൊണ്ടാണ് രാജി എന്ന് വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. ഷംസീർ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ക്രെഡിറ്റ് ആർക്കും ആവട്ടെ, ഇപ്പൊ രാജിവെച്ചല്ലോ. ഇപ്പൊ ക്രെഡിറ്റിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്. ഇവിടെ ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ടെയിൻറ്റഡ് ആണ് തോമസ് ചാണ്ടി. ഈ ടെയിൻറ്റഡ് ആയ തോമസ് ചാണ്ടിയുടെ കൂടെ ഫ്ലോർ ചെയർ ചെയ്യുമോ ഇവര് നിയമസഭയിൽ? ചോദ്യം അതല്ലേ. കയ്യേറ്റക്കാരൻ കൂടെ ഇനി എങ്ങനെ ഇവർക്ക് ഫ്ലോർ ഷെയർ ചെയ്യാൻ പറ്റും മിനിസ്റ്റേഴ്സിന്? അവരിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ കയറില്ല നിയമസഭയിൽ എന്ന് പറയാൻ പറ്റുമോ? നിയമസഭക്കകത്ത് ഡിമാൻഡ്സിന് മറുപടി പറയേണ്ടവരല്ലേ മന്ത്രിമാര്? സ്വാഭാവികമായും ആ ഡിമാൻഡ്സിന് മറുപടി പറയാൻ വേണ്ടി ഈ പറയുന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ഉത്തരം പറയേണ്ട മന്ത്രിമാർ ഉത്തരം പറയുമ്പോൾ MLA ഇദ്ദേഹം ട്രെയിൻഡ് ആണ്, അത് ഒരു വ്യത്യാസമില്ല. ഇദ്ദേഹത്തെ കളങ്കിതൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പം എങ്ങനെ ഒരു ഫ്ലോർ ഷെയർ ചെയ്യും? ചോദ്യമില്ലേ. അപ്പൊ ഇത്തരം ഒരു തീരുമാനം ചില കുട്ടികളെ സ്വഭാവിപ്പോയി, ഞാൻ ആ ക്ലാസ്സിൽ പോകുന്നു, ഞാൻ ഈ ക്ലാസ്സിൽ വരില്ല എന്നൊക്കെ ഉള്ളൊരു സമീപനം കുട്ടികളുടെ സമീപനമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു വളരെ ചൈൽഡിഷ് ആർഗ്യുമെന്റ്. അത് മാത്രമല്ല, ഒരു സ്കൂൾ പഠിക്കുന്ന LP സ്കൂൾ കാണിക്കുന്ന കുട്ടികളുടെ സമീപനമായി പോയി എന്നുള്ള അഭിപ്രായമാണ്. അത് CPI നേതൃത്വം തിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സണ്ണിക്കുട്ടി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഇതൊക്കെ സണ്ണിക്കുട്ടി അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ CPMന് എല്ലാം വെച്ചു, മുഖ്യമന്ത്രിക്ക് പാളി എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാലത്തും അദ്ദേഹം നമ്മളെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് സ്ഥാപിച്ചെടുക്കേണ്ട അദ്ദേഹത്തിന്റെ ആവശ്യമായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജനങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയിൽ വിശ്വാസം ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുൾപ്പെടെ ബോധ്യമുണ്ടായിരുന്നു 15 രാജിവെക്കും. പിന്നെ രാജിവൈകിയതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അറിയാലോ. 2 റിപ്പോർട്ടുകൾ വന്നു, ആ റിപ്പോർട്ടിന്റെ മുകളിൽ AG റിപ്പോർട്ട് തേടാൻ. പക്ഷെ ഇതെല്ലാം CPM എന്തോ കള്ളന്മാരെ താങ്ങുന്നവരാണ്. കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ കേരളത്തിലെ പൊതുജന സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി ഈ വിഷയത്തോടു കൂടി തകർന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ഈ ജന്മം അദ്ദേഹത്തിന് അഴിമതിക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ കഴിയില്ല. തോമസ് ചാണ്ടി രാജിവെച്ച ദിവസങ്ങൾ കഴിയുമ്പോഴും ഈ വാദങ്ങൾ തന്നെയാണ് നമ്മുടെ വാർത്തയുടെ ആകാശത്ത് നിറയുന്നത്. നന്ദി ശ്രീ രാജ്മോഹൻ, ശ്രീ ഷംസീർ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ ഭാസ്വേന്ദ്രബാബു, ഈ വിഷയത്തിൽ നിലപാടുകൾ പരസ്യമാക്കുന്നതിന് കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകും.